അപ്രതീക്ഷിതം എന്ന് നമുക്ക് ഹരിയാന ഇപ്പോഴത്തെ ട്വിസ്റ്റിനെ പറയാം. ഇത് നിലനിൽക്കുമോ എന്നുള്ളതാണ് വലിയ ആകാംക്ഷ. കാരണം ആരും ഒരാൾ പോലും ബി ജെ പി ഹരിയാനയിൽ ഒരു തിരിച്ചു വരവ് നടത്തുമെന്ന് പ്രവചിച്ചിരുന്നില്ല. ആരും കരുതിയിട്ടില്ല, ബി ജെ പി പോലും കരുതിയിട്ടില്ല, ഒരു മുദ്രാവാക്യവും ഒപ്പം നിന്നില്ല എന്നുള്ളത്. 43 ഒരു തിരഞ്ഞെടുപ്പിന്റെ ഭര സൂചനകൾ വരുന്ന സമയത്ത് ഇത്രമേൽ മാജിക്കൽ ആയിട്ടുള്ള ഒരു നിമിഷം വേറെയില്ല. ഒരുമിച്ച് പോരാടുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം ഫൈറ്റ് ചെയ്യുന്ന രണ്ടു രാഷ്ട്രീയ ശക്തികൾ നേരിട്ട് ഒരേ നമ്പറിൽ നിൽക്കുകയാണ്. 43 എന്ന നമ്പറിൽ നിൽക്കുകയാണ്. ഇനി വിജയം ആർക്കൊപ്പം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബി ജെ പിയോ കോൺഗ്രസോ ആര് ഭരിക്കും ഹരിയാന? ഇപ്പോൾ ഒരു ഉത്തരമില്ല. നേരത്തെ മുമ്പിൽ നിന്നിരുന്ന പല നേതാക്കളും വിറകിലേക്ക് പോകുന്നു. ഹരിയാനയിൽ ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റം ബി ജെ പി നടത്തുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ലീഡ് നിലകൾ മാറി മറിയുന്നു. രണ്ടാം റൗണ്ടിന്റെ ഇവിഎം കൗണ്ട് വരുമ്പോൾ ബി ജെ പി പലയിടത്തും മുന്നിലേക്ക് കയറുന്ന കാഴ്ചകൾ നടക്കുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹരിയാന യിലെ കോൺഗ്രസ് നേതൃത്വം അക്ഷരാർത്ഥത്തിൽ അംഗലാപ്പിലാണ് എന്ന് പറയാം. എല്ലാം ഭദ്രമായിരുന്നു. 42 എന്ന ഇടത്തേക്ക് ലീഡ് നില മാറി മറിയുകയാണ് ഓരോ നിമിഷവും. ഹരിയാനയിൽ 42-44 മാറിയിരിക്കുന്നു. ആർക്ക് അനുകൂലമായിട്ട്? 45 ബി ജെ പി കേവല ഭൂരിപക്ഷം ഹരിയാനയിൽ. ഇപ്പോൾ ലീഡ് നിലയുടെ കണക്കനുസരിച്ച് ബി ജെ പി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ്. എല്ലാ ഫലസൂചനകളെയും എല്ലാ എക്സിറ്റ് പോളുകളെയും അമ്പരപ്പിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി. 44-42 കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്താണ്. INLD ജെ ജെ പിയും നാമാവശേഷം ആയിരിക്കുന്നു എന്ന് കൂടി പറയാം. എല്ലാ ജെ ജെ പി കാൻഡിഡേറ്റുകളും എന്താണ് സംഭവിക്കുന്നത്? ഹരിയാനയിൽ അടിപതറി പോവുകയാണ് കോൺഗ്രസിന്റെ പാളയങ്ങൾ. അപ്പാടെ കൺമുന്നിൽ ഇതുവരെ തെളിഞ്ഞു നിന്നിരുന്ന അക്കങ്ങളൊന്നും ഇപ്പോൾ കൂട്ടിലില്ല എന്ന് തിരിച്ചറിയുകയാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ പാളയം. 44-33 മാറി മറിഞ്ഞിരിക്കുന്നു ഹരിയാനയുടെ ഫലസൂചനകൾ. ജുലാനയിൽ വിനേഷ് ഫോഗട്ട് പിറകിലാണ്. കോൺഗ്രസിന്റെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ പിറകിലേക്ക് പോകുന്നു. അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ ഹരിയാനയിൽ. കോൺഗ്രസിന്റെ വിനേഷ് ഫോഗട്ട് ജുലാനയിൽ പിറകിൽ നിൽക്കുന്നു എന്ന ഏറെക്കുറെ കോൺഗ്രസിനെ സംബന്ധിച്ച് നടുക്കമുണ്ടാക്കുന്ന വാർത്ത. ഹരിയാനയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ അന്തിമ ഫലശ്രുതി എന്തായിരിക്കും എന്നറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കണം. ഇപ്പോൾ 43-43 എന്നുള്ളതാണ് നില. അതായത് ബി ജെ പിക്ക് വലിയ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇതേ വോട്ടിംഗ് പാറ്റേൺ ആയിരുന്നു ഹരിയാനയിൽ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു. ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ നയബ് സിംഗ് സൈനിക്ക് കഴിയുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. കോൺഗ്രസ് പ്രതീക്ഷിത 70 സീറ്റാണ്. ആ 70 സീറ്റ് പ്രതീക്ഷിച്ച കോൺഗ്രസ് ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടിട്ടാണ് അവിടെ നിന്ന് കുപ്പുകുത്തി പോകുന്നത്. 40 സീറ്റുകളിലേക്ക് പരിമിതപ്പെടുന്നത് എന്നുള്ളതാണ്. പക്ഷെ 15-ൽ നിന്നൊരു കുതിപ്പായിരുന്നു ബി ജെ പി. 15 സീറ്റുകളിലേക്ക് പരിമിത, ഒരു ഘട്ടത്തിൽ 14 അല്ലെ, 14-ൽ നിന്ന് അങ്ങോട്ട് 43 കുതിച്ചുയർന്ന ഒരു മഹാമേരു പോലെ നിൽക്കുകയാണ് ബി ജെ പി കോൺഗ്രസിന് മുന്നിൽ. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുകയാണ് ഫലസൂചനകൾ വന്നു തുടങ്ങിയിട്ട്. അവിടെ നിന്ന് ബി ജെ പി 43 സീറ്റുകളിലേക്ക് നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 64-65 പരിമിതപ്പെടുകയാണ് കോൺഗ്രസ്. ഹരിയാനയുടെ ഇതുവരെയുള്ള ഫലസൂചനകളുടെ ചിത്രം അങ്ങനെ തന്നെ തലതിരിച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. 44-42 എന്നുള്ള നിലയിൽ കോൺഗ്രസ് ലീഡെടുക്കുന്നതിന്റെ കാഴ്ചകൾ ചിലയിടത്തു നിന്ന് ലഭ്യമാണ്. ഇത് ഒരു കൂട്ടപ്പൊരിച്ചിലാണ്. നമ്പർ ഒരു നിമിഷം കഴിഞ്ഞാൽ മാറും, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫലസൂചനകളാണ് ഹരിയാനയിൽ. ഹരിയാനയെ കുറിച്ച് ഇപ്പോൾ ഒരു വിധി പ്രഖ്യാപിക്കാറായിട്ടില്ല. 45 എന്ന മാജിക് നമ്പറിലേക്ക് ആര് കാത്തിരിക്കണം? നമ്മൾ ഒരു ഫലം പ്രഖ്യാപിക്കാറായിട്ടില്ല. മധു, ഹരിയാനയുടെ ഗ്രാമങ്ങൾ എന്തു പറയുന്നു? ഇത് ഒന്നാമത്തെ റൗണ്ടിലെ ഇവിഎം കൗണ്ടിൽ പരമാവധി 2 കൗണ്ടുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇനിയും 8-9 റൗണ്ടുകൾ ബാക്കിയുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുള്ളവരിൽ 1 കോടി പേർ വോട്ടിൽ നിന്ന് വിട്ടുനിന്ന ഹരിയാനയാണ്. അത്രമേൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞു വെച്ചിരുന്നതാണ്. നഗരമേഖലകളിൽ നിന്നുള്ള മനുഷ്യർ വോട്ട് ചെയ്യാനേ പോയിട്ടില്ല. ഗ്രാമമേഖലകളിൽ കൂട്ടത്തോളം വന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നൊക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വിശകലനത്തിൽ പല ഏജൻസികളും പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. 44 സീറ്റിൽ ലീഡിൽ ബി ജെ പി നിൽക്കുന്നു. 39 ഇടങ്ങളിലേക്ക് കുത്തനെ വീണു പോയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ചിത്രം. പക്ഷെ മറ്റൊരു പാർട്ടിയും ആ ചിത്രത്തിലില്ല. ബി ജെ പിയും കോൺഗ്രസും മാത്രം കുറച്ച് സ്വതന്ത്രരും ചേർന്ന് ഹരിയാനയുടെ വിധിയെഴുതുകയാണ്. ചിത്രം മാറും എന്ന് തോന്നുന്നു. കോൺഗ്രസ് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തുന്നതിന്റെ സൂചനകൾ നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. വ്യത്യസ്തങ്ങളാണ് കാഴ്ചകൾ. നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കോൺഗ്രസ് 39 ബി ജെ പി 44 എന്നുള്ളതാണ് എങ്കിൽ ഇപ്പോൾ ഇന്ത്യ ടുഡേ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് 47 ബി ജെ പി കുതിച്ചുകയായിരുന്നു, കോൺഗ്രസ് 40 എന്നുള്ളതാണ്. പല തരത്തിലുള്ള മാറ്റം മറിച്ചിലുകൾ, കൂട്ടപ്പൊരിച്ചിലുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.